പുതിയ സ്ഥലത്തിൻ്റെ സൈഡിലും ചെറിയൊരു വേലയൊക്കെ കെട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ സ്ഥലങ്ങളായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, വലിയ അതിരുകളൊന്നുമില്ല, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വേണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ സിക്സ്റ്റീൻ എടുത്ത് നമ്മുടെ പുതിയ ട്രെയിൻ ട്രെയിനെടുത്ത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മണ്ണ് കാരണം അതാണ് നമ്മുടെ പരിപാടി. ഓടോ ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ നേരം വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ട്രക്കിൽ കയറ്റിയിട്ടാണ് സാധനം നമ്മൾ കൊണ്ടുപോകുന്നത്. ഓൾവോടെ ട്രക്കല്ല കേട്ടോ, അതൊരു ഹമാച്ചു എന്ന് പറയുന്ന കമ്പനിയുടെ ട്രക്കാണ്, ട്രെയിനാണ് എക്സ്കവേറ്റർ. നമ്മളുടെ എക്സ്കവേറ്റർ അവിടെ എത്തിയിരിക്കുന്നു തൊട്ടടുത്ത സ്ഥലത്ത്. ഇവിടെ നല്ല മണ്ണ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എക്സ്കവേറ്റർ പയ്യെ താഴെ ഇറക്കാം. നമ്മുടെ ഐഡിയ അനുസരിച്ച് കാര്യങ്ങൾ പോയില്ലെങ്കിൽ നമ്മൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഇപ്പം നമ്മുടെ ഐഡിയ അതാണ്, ലെഫ്റ്റായിട്ടുള്ള മുകളിലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന രീതിയിൽ, അല്ലെ പ്രത്യേകിച്ച് കോട്ടയ രീതി കോട്ടയം ഏരിയയിലൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ സ്കില്ലും കുറവാണ്, നമ്മൾ പുതിയതായിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടൈം എടുക്കുമായിരിക്കും, എന്നാലും നമ്മളത് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഫാമുകളിൽ ഈ ഏരിയ തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി സെറ്റാക്കാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് പണിയെടുത്ത് സമയം കുറച്ച് വേസ്റ്റാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ട്രക്ക് എടുത്ത് വന്ന് എടുത്തോണ്ട് പോകാനൊരു ട്രക്കുമായിട്ട് നമ്മൾ വന്നു. നമുക്കപ്പോൾ ഡയറക്റ്റ് ഡിഗ് ചെയ്തിട്ട് നമുക്ക് വണ്ടിക്കകത്ത് മണ്ണ് കയറ്റി നമ്മുടെ അവിടെ ഇറക്കാനാണ് നമ്മുടെ പരിപാടി. ഇവിടെ നല്ല മണ്ണ് കിട്ടും എന്നാണ് നമുക്ക് അറിവ് കിട്ടിയത്. അതായത് നമുക്ക് സാൻഡ് അല്ല വേണ്ടത്, മണ്ണാണ്. നമുക്ക് ആദ്യം നമ്മൾ കുത്തിയപ്പോൾ നമുക്ക് സാൻഡാണ് കിട്ടിയത്. അപ്പോൾ സാൻഡ് കൊണ്ട് നമുക്ക് കാര്യമില്ല, സാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പ് കിട്ടുന്നുണ്ട്. അത് വീട് വെക്കാനൊക്കെ ആദ്യം സാധനം കഴിഞ്ഞാൽ ആ ഒരു ഉറപ്പ് കിട്ടും. നമ്മൾ ഇത്തിരി ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്ത് നോക്കി ഇവിടെ നമുക്ക് കിട്ടുമെന്നാണ് ഈ സ്ഥലത്തിൻ്റെ മുതലാളി നമ്മൾ പറഞ്ഞിരുന്നത്. എനിവേസ് നമുക്ക് സാധനം താഴെ കെട്ടി ഇപ്പുറത്തു നിന്ന് മാറ്റി നല്ല മണ്ണ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് നോക്കാം. നമുക്ക് മണ്ണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഇനി മണ്ണ് ഇവിടുന്ന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് വിചാരിക്കാം. നമുക്ക് ഇനി ഒന്നും പ്രാവശ്യം കുത്തി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കും. ഏകദേശം നമുക്ക് സാധനം നമ്മുടെ നമ്മുടെ ട്രക്കിലേക്ക് ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടി ലോഡ് ചെയ്ത് നിറച്ചിരിക്കുന്നു. നമുക്ക് ഇനി തിരിച്ച് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന പക്ഷേ അബദ്ധം പറ്റി ഈ വണ്ടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംഭവം നടന്നില്ല. അപ്പോൾ നമുക്ക് കമ്പനി തന്ന ട്രക്ക് നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുത്ത ട്രക്ക് അടുത്ത ദിവസം പുതിയ ട്രക്കിൽ നമുക്ക് മണ്ണടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ലോഡ് എന്തായാലും നമ്മൾ വേസ്റ്റായി. ഇതാണ് നമ്മുടെ പുതിയ വണ്ടി, നമ്മുടെ മാക്സ് എന്നാണ് മാക്സിൻ്റെ മറന്നു. ഈ ട്രക്കാണ് നിങ്ങൾക്കറിയാം, എനിക്കറിയാത്ത ട്രക്കാണ് നമ്മൾ യൂറോപ്പ് അമേരിക്കൻ ട്രക്കാണെന്നൊക്കെ കാണുന്ന സാധനമാണ് മാക്കിൻ്റെ. വലിയ ബെഡ്ഡുമാണ്, ബെഡ്ഡാണ് നമ്മുടെ മണ്ണ് നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിലൊന്നും പരിപാടി നടക്കത്തില്ല, എല്ലാം പോയ
ഏകദേശം ഒരു റിയലിസ്റ്റിക് ടൈം എന്ന് തുടങ്ങുന്നില്ല, എന്നാലും ഒരു ഗെയിം എന്ന രീതിയിൽ നോക്കിയാലും കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. എന്തായാലും നമ്മുടെ വീഡിയോയുടെ തീരുന്നു, നമ്മൾ കുറേ ടൈം എടുത്ത് വർക്കാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു പൈപ്പ് ലൈനർ ചെറിയൊരു പ്രത്യേക പ്രത്യേകം വേണ്ടി നമ്മൾ കൊണ്ടിരുന്നത്, നമ്മുടെ തടി നമ്മൾ കൊണ്ടിരുന്ന വേണ്ടി പൈപ്പ് ലൈനർ എന്ത് എൻ്റെ ഒരു സിംഗ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു ഫാം സെറ്റ് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. എൻ്റെ ഫാമിലെ വർക്ക് നമുക്ക് അവിടെ പോയി വരിക എന്നുള്ള ഒരു പാടാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഐഡിയ നിങ്ങൾ അറിയിക്കുക. അവിടെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ പുതിയ ഫാം ഓപ്പൺ ചെയ്യണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്ഥലത്ത് നമുക്ക് കൃഷിയും പരിപാടി ഇവിടെ കൺസ്ട്രക്ഷൻ അങ്ങനെ നമുക്ക് ചെയ്യാം. എന്തായാലും കൺസ്ട്രക്ഷൻ കൊടുക്കുകയും നമുക്ക് അടുത്ത കാണാം. നിങ്ങൾ പ്രശ്നം മറക്കണ്ട. അതുപോലെ കമൻറ്റ് സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് വരിക ഈ ഒരു പീരിയഡിനെ കുറിച്ച്. ഈ പീരിയഡിൽ നമുക്ക് നോർമലി നല്ല വ്യൂസ് ഒക്കെ ചെയ്യുന്നത് ആൾക്കാർ കാണുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത കാണാം. അതുവരെ ബൈ ബൈ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.